Pelpa. നന്ദിനി അങ്ങോട്ടാണ് ഈ പോയത്. ഒരുപക്ഷെ കാട്ടമ്മക്ഷേത്രത്തിലേക്കായിരിക്കും. അങ്ങോട്ട് പോയി നോക്കാം. കറുപ്പാ, എന്താ പറ്റി? ആ സാറേ, വഴിയിലെന്തോ മരം വീണ് കിടക്കുക. ഞങ്ങൾ അന്ന് പോയിട്ട് എടുത്ത് മാറ്റിയിട്ട് വരാം. ആ ചെല്ല്. ആ വാ ചേട്ടാ, ഒന്ന് സഹായിക്കാം. ആ ആ ആ പിടിക്കും പിടിക്കാം. എന്തോടെ ജോസഫ്, നടക്കുന്നില്ലേ? നിങ്ങളെ കൊണ്ട് തന്നെ പറ്റും തോന്നില്ല. ഞാനും കൂടെ കൂടെ നിങ്ങളോടെ ഒന്ന് പോക്കി നോക്കാം. സാറേ, സാറ് ചെയ്യണ്ട, ഞങ്ങൾ തന്നെ ചെയ്തോളാം. നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോ അത് നോക്കി ചുമ്മാ കാറിലിരിക്കാൻ പറ്റും എനിക്ക്. നിങ്ങൾ പിടിക്കേ. ആ പിടിക്കേ. ശരി സാറേ. സാറേ, ഇത് അണക്കെട്ട് കെട്ടാനുള്ള സ്ഥലത്ത് അടയാളത്തിനായിട്ട് കുത്തിയ കമ്പിയാണല്ലോ ഇത്. ഇത് ഇതിപ്പോ ഇവിടെ കൊണ്ടുവന്നിട്ട് ആരാടോ? ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നേ. നമുക്കിവിടെ നിൽക്കണ്ട സാറേ, എത്രയും പെട്ടെന്ന് നമുക്കിവിടെ പോവാം. വന്നേ സാറേ. പേടിയായിട്ട് പോയേ സാറേ. സാർ പറയുന്ന കേക്ക്, നമുക്കിവിടെ നിന്ന് പോവാം. വാ സാർ. Thank you.
നിങ്ങൾ രണ്ടുപേരും കാലത്ത് 8 മണിക്ക് വരൂ. ഇപ്പൊ പോയിക്കോ. ശരി സാർ. സാർ താക്കോലൻ പറയട്ടെ സാർ. വീടും പൂട്ടിട്ട് അവിടെ പോയിരിക്കുക. ഞാനിവിടെ അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് വന്നതാ. ഏട്ടന്റെ കയ്യിലൊരു താക്കോലില്ലേ, തുറന്ന് അകത്ത് കയറിയിരുന്നോ? ഞാൻ അധികം വൈകില്ല, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തിക്കോളാം. ശരി, വേഗം വരാൻ നോക്ക്. കാട്ടിൽ ഞാൻ നാട്ടിയിട്ട് വന്ന കമ്പി വരുന്ന വഴിക്ക് റോട്ടിൽ കിടക്കുന്നു കണ്ടു. ഇപ്പോ വീട് മുഴുവൻ ഇത്രയധികം കമ്പികൾ കുത്തിരിക്കുന്ന ആരാ? കാട്ടമ്മ ക്ഷേത്രത്തിന്റെ അടുത്തു നിന്നും ഒരു പിടി മണ്ണെടുത്താൽ പോലും ആപത്തുണ്ടാവുന്ന കാര്യം തീർച്ചയാ സാർ.
അവിടുത്തെ പറ്റി അവരെല്ലാം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുക, ഞാൻ അവിടുത്തെ ഈ മണ്ണിലേക്ക് വന്നത് തന്നെ തെറ്റായി പോയല്ലേ. ഇവിടെ അണക്കെട്ട് പണിയാനുള്ള ഓർഡർ തന്നെ ഞാൻ ക്യാൻസൽ ചെയ്യിച്ചോളാം. അവിടുത്തെ ശക്തി എനിക്ക് കാണിച്ചു തന്നില്ലേ, ഞാൻ എന്റെ സ്വന്തം ചെലവില് ഒരു ക്ഷേത്രം തന്നെ പണിയാം. ഞാൻ അറിയാതെ ചെയ്ത ഈ അപരാധത്തിന് എന്നോട് ക്ഷമിക്കണം അമ്മേ. അമ്മയുടെ ഇടം നീ സംരക്ഷിച്ചല്ലോ കറുപ്പ. അമ്മയ്ക്കൊരു പ്രശ്നം വന്നാൽ മുന്നിട്ടിറങ്ങി ന്യായം ചോദിക്കുന്ന നീതി ദൈവമെന്ന് നീ തെളിയിച്ചല്ലോ. നന്ദിയുണ്ട് കറുപ്പ, ഒരുപാട് നന്ദി. ചെയ്ത തെറ്റിന് അവിടത്തോട് മാപ്പ് പറഞ്ഞതല്ലേ? ഇനിയും ഞാൻ അറിയാതെ മറ്റെന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടോ? അമ്മേ, ഇനി മേലാൽ ഒരു ക്ഷേത്രവും ഞാൻ ഇത്ര നിസ്സാരമായി കാണില്ല അമ്മേ. ഞാൻ അവിടുത്തെ കാലിൽ വീഴാം, എന്നോട് ക്ഷമിക്കണം അമ്മേ. ദയവ് ചെയ്ത് എനിക്ക് മാപ്പ് തരൂ, എന്നോട് ക്ഷമിക്കണം അമ്മേ. അയ്യോ, എന്താ ഏട്ടാ, ഞാൻ ഭഗവതി ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി പോയതല്ലേ. ഏട്ടൻ എന്താ ഭഗവതിയെ കണ്ട പോലെ എന്റെ കാലിൽ വന്ന് വീഴുന്നെ? ഇതെന്താ ഒരിക്കലും ഇല്ലാത്ത പോലെ ഇങ്ങനൊക്കെ ചെയ്യുന്നെ? എഴുന്നേക്ക് ഏട്ടാ അങ്ങോട്ട്. ഇപ്പൊ കൊറേ നാളായിട്ട് ഏട്ടനിൽ എന്തൊക്കെയോ മാറ്റങ്ങളുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല, മുഖമൊക്കെ ഇങ്ങനെ വിയർത്ത് വളറിയിരിക്കുന്ന എന്താ? എന്താ ഏട്ടന് പറ്റിയത്? നടന്നൊക്കെ ഞാൻ നിന്നോട് പറയാം. ഞാൻ ആ അണക്കെട്ടിന്റെ സ്ഥലം നോക്കാൻ പോയില്ലേ, ഒരു കാടിനുള്ളിലെ സ്ഥലം. സ്വന്തം ചെലവില് ഒരു ക്ഷേത്രം തന്നെ പണിയാം. ഭഗവതിക്ക് ക്ഷേത്രം കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞ് വീണ്ടും ഒരു ദോഷം വരുത്തി വെക്കുവാണല്ലോ ഏട്ടൻ ഇപ്പൊ ചെയ്തത്. നീ എന്തീ പറയുന്നേ?
മനുഷ്യരാരും കടന്നു വരാതെ ഇത്രയേറെ വർഷങ്ങളായിട്ട് ആ കാട്ടിൽ കഴിയുന്ന അമ്മയ്ക്ക് എപ്പ ക്ഷേത്രം പണിയണമെന്ന് അമ്മ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവില്ലേ? ഏട്ടൻ എന്തിനാ എങ്ങനെയൊക്കെ ഓരോന്ന് നേരുന്നേ? കാട്ടമ്മ എന്ന പേരിൽ നിന്ന് തന്നെ കാടാണ് അമ്മയുടെ ക്ഷേത്രം എന്ന് ഏട്ടൻ ഇപ്പോഴും മനസ്സിലായില്ലേ? അമ്മ വിരാജിക്കുന്നിടത്ത് നിന്ന് എടുത്തു മാറ്റാനോ തച്ചുടയ്ക്കാനോ ഒന്നും ആർക്കും അധികാരമില്ല. ആ ക്ഷേത്രം അതുപോലെ നിലനിന്നോളും. അവിടെ ഒരു ക്ഷേത്രം പണിയണോന്നുള്ള ആഗ്രഹം വിട്ടേക്ക്. നീ പറയുന്നത് ശരി തന്നെയാ. ഞാൻ അപ്പോഴത്തെ വെപ്രാളത്തിൽ അറിയാതെ പറഞ്ഞു പോയതാ. ആ ചിന്ത തെറ്റാണെന്ന് തെളിയിക്കാനാ അമ്മ നേരിട്ട് തന്നെ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോഴെങ്കിലും അമ്മയുടെ ശക്തിയേട്ടന് മനസ്സിലായില്ലേ? ചിന്തയിലെങ്കിലും പ്രായച്ചിത്തം തോന്നിയില്ലേ? അടുത്തു തന്നെ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ ഇടവരും. ഏട്ടം അല്ലാതെ ടയർഡായിരിക്കുക, ഞാൻ കോഫി കൊണ്ടുവരാം. അത് ആരാണെന്ന് നോക്കേട്ടാ. ഞാൻ വരാൻ വൈകിയതുകൊണ്ടുള്ള ദേഷ്യാണോ ഏട്ടന്? ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഏട്ടാ ക്ഷേത്രത്തില്. അത് മാത്രല്ല ഏട്ടാ, അമ്പലത്തിൽ നിന്ന് ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ടാ വരുന്നേ. ഇന്ന ഏട്ടാ ഈ കുങ്കുമം എടുത്ത് തൊട്ടെ ഒരു സന്തോഷ വാർത്ത പറയാൻ പോവാ ഞാൻ. എടുത്ത് തൊടേട്ടാ, കുങ്കുമം എടുത്ത് തൊടാനാ പറഞ്ഞേ. എന്തേട്ടാ ഇത്? ഞാനൊരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതെന്താന്ന് പോലും ചോദിക്കാത്ത എന്താ? കുഞ്ഞുങ്ങളില്ലാതെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, നമ്മുടെ സങ്കടങ്ങളൊക്കെ തീരാൻ പോവാണേട്ടാ. തൊഴുതുകൊണ്ട് നിന്നപ്പോഴാണ് എനിക്കൊരു തലകറക്കം വന്നേ. ഞാൻ ഡോക്ടറെടുത്ത് പോയി കൺഫേം ചെയ്തിട്ടാ വരുന്നേ. ഏട്ടൻ ഒരച്ഛനാവാൻ പോവുക. ചിന്തയിലെങ്കിലും പ്രായച്ചിത്തം തോന്നിയില്ലേ? അടുത്ത് തന്നെ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ ഇടവരും. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് എത്ര നാളായി. ഇന്ന് കാര്യമായിട്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്താ ഗംഗെ, രാവിലെ മുതൽ അടുക്കളയിൽ നിന്ന് ഇറങ്ങാതെ പാചകത്തിലാണല്ലോ നീ. എന്താ വിശേഷം? വിശേഷമൊന്നുമല്ല ആന്റി, അരുണേട്ടന് ഗസ്റ്റ് വരുന്നുണ്ട്. വരുന്നവർക്കൊക്കെയും പറഞ്ഞു എന്നോട്, അതാ ഇതൊക്കെ ഉണ്ടാക്കി. മോളെ ഗംഗെ, നമ്മുടെ ആചാരപ്രകാരം രാജശേഖരന്റെ 16 കഴിയുന്നതുവരെ വെളിയിൽ നിന്ന് ആര് തന്നെ വന്നാലും അവർക്ക് വിരുന്നൊരുക്കാൻ പാടില്ല. അതാണ് ആചാരമെങ്കിലും അങ്ങനെ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് അവരിതൊക്കെ അറിയിക്കണ്ടല്ലോ. നീ പറഞ്ഞത് ശരി തന്നെയാ. അരുൺ പറഞ്ഞാ പിന്നെ നിനക്ക് മറുവാക്കില്ലെന്ന് എനിക്കറിയാം. അല്ല, ആരാ വരുന്നേന്ന് പറഞ്ഞില്ലല്ലോ. ആരാന്ന് ചോദിച്ചില്ല, അരുണേട്ടൻ പറഞ്ഞില്ല. ശരി ആന്റി, എനിക്ക് അടുക്കളയിൽ കുറച്ചുകൂടെ ജോലി ബാക്കിയുണ്ട്. അവൻ പറഞ്ഞില്ലെങ്കിൽ എന്താ, വരാനുള്ളതൊന്നും വഴി തങ്ങാൻ പോകുന്നില്ല. ഭക്ഷണ കാര്യത്തില് 16-32 എന്നൊന്നില്ല. ആര് വന്നാലും പോയാലും ഇവിടെ വയറു നിറയണം. എന്തൊക്കെ ഇഷ്ടപ്പിക്കാനാണോ ഈ വരവ്? നീ എന്തിനാടാ ഇവിടെ മണത്ത് നിൽക്കുന്നേ? അല്ല, ഐറ്റംസ് ഒക്കെ ഒരുപാട് ഉണ്ടല്ലോ. ഏതോ വിരുന്നുകാരൻ പറഞ്ഞതെന്ന് പറയണ കേട്ടു ഞാൻ. അതാ ഒരു അവര് വന്നാ അവർക്ക് കഴിക്കാൻ വല്ലോ മിച്ചം ഉണ്ടാവണ്ടേ? നീ ഇവിടെ നിന്ന് അത് നടക്കില്ല. നീ ഇങ്ങോട്ട് വന്നേ, വാ.